ഹലോ ഗായ്സ്, വെൽക്കം ടു ശ്രീമാത്സ്. ഇന്ന് നമുക്ക് 9th ക്ലാസ്സിലെ ഏരിയാസ് ആൻഡ് വോളിയംസ് എന്ന ടോപ്പിക്കിലെ ഒരു പ്രോബ്ലം ചെയ്യാം. വളരെ നല്ല പോലെ ഇതിൻ്റെ ഫോർമുലയൊക്കെ പഠിച്ചിട്ട് ഫോർമുലാസ് മാത്രമായിട്ട് ഞാനൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസ് എന്ന് പറഞ്ഞിട്ട്. അത് അതിനകത്തെ ഫോർമുലാസ് മാത്രം ബൈ ഹാർട്ട് ആക്കുക, എന്നിട്ട് നമുക്ക് വളരെ ശ്രദ്ധയോടെ ചെയ്താലേ ഈ കണക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എ മോൾ ഓഫ് ലെങ്ത് 10 meters വാസ് ബിൽറ്റ് അപ്പ് അക്രോസ് ആൻ ഓപ്പൺ ഗ്രൗണ്ട്. ഏ വോൾ ഓഫ് ലെങ്ത്, വോളിൻ്റെ ലെങ്ത് എത്രയാണെന്ന് അത് നോട്ട് ചെയ്യണം. ലെങ്ത് 10 meters വാസ് ബിൽറ്റപ്പ്, ഒരു വോൾ ബിൽറ്റപ്പ് ചെയ്യണം. അക്രോസ് ആൻ ഓപ്പൺ ഗ്രൗണ്ട്, ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ ഒരു വോൾ ബിൽറ്റപ്പ് ചെയ്യണം. ദ ഹൈറ്റ് ഓഫ് ദ വോൾ ഈസ്, വോളിൻ്റെ ഹൈറ്റ് വന്നിട്ടുണ്ട് 4 meters. അപ്പോൾ വോളിൻ്റെ ലെങ്ത് 10 meters, ഹൈറ്റ് 4 meters, അതിൻ്റെ തിക്ക്നെസ്, അതായത് ബ്രെഡ്ത്ത്, തിക്ക്നെസ് 24 centimeters. ഇഫ് ദ വോൾ ഈസ്, ആ ഭിത്തി കെട്ടേണ്ടത് ഈസ് ടു ബി ബിൽറ്റ് അപ്പ് വിത്ത് ബ്രിക്സ്, ഇഷ്ടിക കൊണ്ടാണ് കെട്ടുന്നത്. ആ ഇഷ്ടികയുടെ ഡയമെൻഷൻസും തന്നിട്ടുണ്ട്, അതായത് അതും ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ക്യൂബോയിഡ് ഷേപ്പിലാണ് വോൾ വരിക. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഇഷ്ടികയുടെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റുമാണ് തന്നേക്കുന്നത്. 24 cm ലെങ്ത്, ബ്രെഡ്ത്ത് 12 cm ആൻഡ് 8 cm ഹൈറ്റ്. നെക്സ്റ്റ് ആണെങ്കിൽ വോൾ ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ക്യൂബോയിഡ്. വോൾ ഏത് ഷേപ്പിലാണ്? ഒരു ക്യൂബോയിഡിൻ്റെ ഷേപ്പിലാണ്. ക്യൂബോയിഡിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല, നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്, എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ക്യൂബിക് യൂണിറ്റ്സ്. ഏരിയ ആണെങ്കിൽ സ്ക്വയർ യൂണിറ്റ്സ് വരും. ഇവിടെ 3 അളവ് വന്നിട്ടുണ്ടല്ലോ, മീറ്റർ ആയാലും മീറ്റർ, 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 ഇൻറ്റു ചെയ്യുമ്പോൾ ക്യൂബിക് യൂണിറ്റ്സ്. യൂണിറ്റ്സ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വോളിയം ഓഫ് എ ക്യൂബോയിഡ് എന്ന് പറയുന്നത് വോളിയം, അതിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല. ആ വോളിയസിൻ്റെ ഷേപ്പ് ഓഫ് എ ക്യൂബോയിഡ്, അതിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്, അത്രയും ക്യൂബിക് യൂണിറ്റ്സ് ആണ്. യൂണിറ്റ് എപ്പോഴും എഴുതണം. അപ്പോൾ ഇത് ക്യൂബോയിഡിൻ്റെ ഷേപ്പിലായതുകൊണ്ട് നമ്മൾ വോളിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നു, മൊത്തം ആ വോളിൻ്റെ. എന്നിട്ട് ഒരു ബ്രിക്കിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നു, എന്നിട്ട് ആ മൊത്തത്തിലുള്ള വോളിൻ്റെ ആ ഭിത്തിയുടെ വോളിയത്തെ ഒരു ഇഷ്ടികയുടെ വോളിയം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര എണ്ണ ബ്രിക്സ് ആവശ്യമാണ് ഇത് കെട്ടുന്നതിനെന്ന് മനസ്സിലാകും. ഒന്നുകൂടി പറയാം, ഒരു വോൾ കെട്ടണം, ആ വോളിൻ്റെ ലെങ്ത് 10 meters, പിന്നെ ഓപ്പൺ ഗ്രൗണ്ട്, ഇത് ഹൈറ്റ് 4 meters, തിക്ക്നെസ് 24 centimeters. ഇഫ് ദ മോൾ ഈസ് ടു ബി ബിൽറ്റ് അപ്പ് വിത്ത് ബ്രിക്സ്, ബ്രിക്കുകൾ കൊണ്ടാണ്, ഇഷ്ടികൾ കൊണ്ടാണ് അത് കെട്ടേണ്ടത്. അതിൻ്റെ ഡയമെൻഷൻസ് വന്നിട്ടുണ്ട് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, 24 cm, 12 cm ആൻഡ് 8 cm. അത് അങ്ങനെയാണെങ്കിൽ എത്ര ബ്രിക്സ് വേണം ഈ വോൾ കെട്ടുന്നതിനെന്നാണ് ചോദ്യം. അപ്പോൾ ഈ വോൾ ഏത് ഷേപ്പിലാണ്? ക്യൂബോയിഡ് ഷേപ്പിലാണ് വോൾ വരിക. അതിന് ലെങ്ത് കാണും, ബ്രെഡ്ത്ത് കാണും, ഹൈറ്റ് കാണും. അപ്പോൾ ഫസ്റ്റിൽ വോളിൻ്റെ വോളിയം കണ്ടുപിടിക്കുക, എന്നിട്ട് ബ്രിക്സിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. എത്ര ബ്രിക്സ് വേണമെന്നറിയാൻ ആകെ വോളിൻ്റെ വോളിയത്തെ ബ്രിക്സിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്പർ ഓഫ് ബ്രിക്സ് റിക്വയർഡ് കാണാൻ പറ്റും. ഇനി നമുക്ക് തന്നിരിക്കുന്ന ടേംസ് എല്ലാം നമുക്ക് എടുത്ത് എഴുതാം. ഇതിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്, അത്രയും ക്യൂബിക് യൂണിറ്റ്സ് ആണ്. ഏരിയ ആണെങ്കിൽ സ്ക്വയർ യൂണിറ്റ്സ് വരും. ഇവിടെ 3
ഇത് സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ, അതാണെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ്. യൂണിറ്റ്സ് എല്ലാം ഒരേ ടേമിലാക്കിയിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ. യൂണിറ്റ്സ് അല്ല, ഇപ്പോൾ ഒന്ന് സെൻറ്റിമീറ്ററിൽ, ഒന്ന് മീറ്ററിൽ, ഒന്ന് സെൻറ്റിമീറ്ററിൽ, അങ്ങനെയാണെങ്കിൽ എല്ലാം ഒരേ ഇതിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആകെ വോളിൻ്റെ വോളിയത്തെ ബ്രിക്സിൻ്റെ ബ്രിക്കിൻ്റെ ഒരു ബ്രിക്കിൻ്റെ വോളിയം കണ്ടിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ബ്രിക്സ് വേണം ആകെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്ര ബ്രിക്സ് വേണമെന്നാണ് ഇവിടെ ചോദ്യം. വോളിയം ഓഫ് എ ക്യൂബോയിഡ്, ഈ വോള ക്യൂബോയിഡിൻ്റെ ഷേപ്പിലാണ്. വോളിയം ഓഫ് എ ക്യൂബോയിഡ് നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്, എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ക്യൂബിക് യൂണിറ്റ്സ്. എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ക്യൂബിക് യൂണിറ്റ്സ്. അപ്പോൾ വോളിയം ഓഫ് ദ വോള, ഇനി വോളിൻ്റെ കാര്യം എഴുതാം നമുക്ക്. ലെങ്ത് എത്ര, ബ്രെഡ്ത് എത്ര, ഹൈറ്റ് എത്ര എന്ന് എഴുതാം. വോളിൻ്റെ ലെങ്ത് എത്രയാണ്? 10 മീറ്റർ. ഇനി ബ്രെഡ്ത്തോ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് തിക്നെസ് 24 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 4 മീറ്റർ. നോക്കിയാട്ടെ, ഈ മെഷേഴ്സ് എല്ലാം ഒരേ യൂണിറ്റിലാക്കണം. ബാക്കി ബ്രിക്സിൻ്റെ എല്ലാം സെൻറ്റിമീറ്ററിലാണ്, ഇവിടെ വോളിൻ്റെ ലെങ്ത് മീറ്ററിലാണ്. മീറ്റർ സെൻറ്റിമീറ്ററിലാക്കുക, ബ്രെഡ്ത്ത് സെൻറ്റിമീറ്ററിലാണ്, ഹൈറ്റ് മീറ്ററിലാണ്. അപ്പോൾ മീറ്ററിലുള്ള യൂണിറ്റ്സ് എല്ലാം സെൻറ്റിമീറ്ററിലാക്കുക. എല്ലാം ഒരേ യൂണിറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഈ 10 മീറ്റർ, 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററാണ്, 3 മീറ്റർ എന്ന് പറയുന്നത് 300 സെൻറ്റിമീറ്ററാണ്. അതായത് മീറ്ററിനെ സെൻറ്റി 1 മീറ്റർ 100 മീറ്റർ, 100 സെൻറ്റിമീറ്റർ, 5 മീറ്റർ 500 സെൻറ്റിമീറ്റർ. അതായത് 1 മീറ്റർ എന്ന് പറയുന്ന 100 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ നമുക്ക് 100 ഇട്ട് ഇൻറ്റു ചെയ്താൽ മതി. 10 മീറ്റർ എന്ന് പറയുന്ന ഇവിടെ 100 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 2 സീറോകൾ കൊടുക്കും, 1000 സെൻറ്റിമീറ്റർ. ഇത് സെൻറ്റിമീറ്ററിലാണ്, അതുകൊണ്ട് മാറ്റണ്ട, അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അതുപോലെ 4 മീറ്റർ എന്ന് പറയുന്നത് 400 സെൻറ്റിമീറ്റർ. അപ്പം ഇതിൻ്റെ വോളിൻ്റെ ലെങ്തായി, ബ്രെഡ്ത്തായി, ഹൈറ്റായി. ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒരേ യൂണിറ്റിലാക്കി. ഇതിൽ ഒന്ന് മാത്രം സെൻറ്റിമീറ്ററിലായിരുന്നു, ഇഷ്ടികയുടെ എല്ലാം തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ മൊത്തത്തിൽ അങ്ങ് സെൻറ്റിമീറ്ററിലെ യൂണിറ്റിലാക്കിയാൽ മതി. ലെങ്ത് 10 മീറ്റർ എന്ന് പറയുന്നത് മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ 100 ഇട്ട് ഇൻറ്റു ചെയ്താൽ മതി. അതാണ് റിലേഷൻ, 1 മീറ്റർ ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. 5 മീറ്റർ ഈസ് ഈക്വൽ ടു 500 സെൻറ്റിമീറ്റർ. 2 മീറ്റർ ഈക്വൽ ടു 200 സെൻറ്റിമീറ്റർ. മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കണമെങ്കിൽ 1 മീറ്റർ എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 5 മീറ്റർ എന്ന് പറഞ്ഞാൽ 5 × 100. ഇവിടെ 10 മീറ്റർ എന്ന് പറയാൻ 10 × 100, 1000 സെൻറ്റിമീറ്റർ. ബ്രെഡ്ത്ത് പിന്നെ മാറ്റണ്ട, അത് സെൻറ്റിമീറ്ററിൽ തന്നെയാണ് തന്നേക്കുന്നത്. അടുത്ത ഹൈറ്റ്, ഹൈറ്റ് എന്ന് പറയുന്നത് 4 മീറ്ററാണ്. 4 മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ 100 ഇട്ട് ഇൻറ്റു ചെയ്യണം, 400 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് വോളിൻ്റെ വോളിയം കാണുക. വോളിയം ഓഫ് ദ വോൾ, വോളിൻ്റെ വോളിയം കാണാം. 1000 × 24 × 400. ഇനി ബ്രിക്സിൻ്റെ വോളിയം കാണാം. ബ്രിക്സിൻ്റെ വോളിയം ഓഫ് 1 ബ്രിക്, ഒരു ബ്രിക്സിൻ്റെ 24 മതി. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് 24 ഇൻറ്റു, അതെല്ലാം സെൻറ്റിമീറ്ററിലാണ്, അതുകൊണ്ട് മാറ്റണ്ട. 8 നമ്പർ ഓഫ് ബ്രിക്സ് കാണാൻ, നമ്പർ ഓഫ് ബ്രിക്സ് റിക്വയർഡ്, എത്ര ബ്രിക്സ് ആകെ ഉണ്ട് എന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? വോളിയം ഓഫ് ദ വോൾ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ബ്രിക്ക്, ബ്രിക്കിൻ്റെ വോളിയം കണ്ടുപിടിച്ചാൽ മതി. നമ്പർ ഓഫ് ബ്രിക്സ് റിക്വയർഡ് കാണാൻ, നമ്പർ ഓഫ് ബ്രിക്സ് നമുക്ക് എഴുതാമല്ലോ. എത്ര ഇഷ്ടിക വേണമെന്ന് എങ്ങനെ അറിയാം? വോളിൻ്റെത് ഇതാണ്, വോളിൻ്റെ വോളിയം എന്ന് പറയുന്നത് എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അത് നമ്മളെല്ലാം ഒരേ യൂണിറ്റിലാക്കി, അതായത് 1000 × 24 × 400.
divided by 24 into 12 into 8. That is equal to 24 cancel aaki. Thousand. By 12. തൗസൻഡിനെ 12 വെച്ച് ഡിവൈഡ് ചെയ്യണം. നാലായിരത്തി 466.60 ബ്രിക്സിൻ്റെ. അപ്പം ബ്രിക്സിൻ്റെ അത് മുറിച്ചെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് 4167 ബ്രിക്സ് വേണം. അത് റൗണ്ട് ചെയ്താൽ 4167 ബ്രിക്സ് വേണം നമുക്ക് ഈ വോള് കിട്ടണമെങ്കിൽ. ഒന്നും കൂടി പറയാം, ഇതേ മെത്തേഡിലുള്ള ഏത് കണക്ക് വന്നാലും ആ ഷേപ്പിലുള്ള ആ വോളിയത്തെ ആ ഒന്നിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്പർ എത്ര റിക്വയർഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വൺസ് മോർ, എ വോൾ ഓഫ് ലെങ്ത് 10 meters ആൻഡ് വാസ് ബിൽറ്റ് അപ്പ് അക്രോസ് ആൻ ഓപ്പൺ ഗ്രൗണ്ട്. 10 meters ലെങ്ത് ഉള്ള ഒരു വോള് ബിൽറ്റപ്പ് ചെയ്യണം. ദ ഹൈറ്റ് ഓഫ് ദ വോൾ, ഹൈറ്റ് 4 meters ആണ്. അതിൻ്റെ തിക്നെസ് ബ്രെഡ്ത്ത് 24 centimeters. അവിടെ യൂണിറ്റ് മാറ്റുക, സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ ഹൈറ്റ് 4 meters, ലെങ്ത് 10 meters, അത് 2 meters അടക്കുന്നത് അത് ശ്രദ്ധിക്കണം. ഇനി വോൾ പിന്നെ ബ്രിക്സ് ഇഷ്ടികയുടെ ഒരു ഇഷ്ടികയുടെ ഇത് തന്നിട്ടുണ്ട്, ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഡയമെൻഷൻസ് LBH എന്നാണ് വരും. LBH ക്യൂബോയിഡിൻ്റെ ഷേപ്പിലാണ് ബ്രിക്സും ബോളും അതെ. അപ്പോൾ 24 centimeters, 12 centimeters, 8 centimeters. ഈ വോളിയം ഓ നമ്പർ ഓഫ് ബ്രിക്സ് റിക്വയർഡ് കാണാൻ വേണ്ടി എത്ര ഇഷ്ടികകളാകെ വേണമെന്ന് കാണുന്നതിന് നമ്മൾ ആദ്യം വോളിയം ഓഫ് വോള് മൊത്തത്തിലുള്ള അത്രയും ഇത് കെട്ടണ്ടേ, ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് 1 brick, അതായത് ഒരു ബ്രിക്കിൻ്റെ വോളിയം. വോളിയം ഓഫ് ക്യൂബോയിഡ് നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. വോളിയം ഓഫ് ക്യൂബോയിഡ് ഈസ് L×B×H, അത്രയും ക്യൂബിക് യൂണിറ്റ്സ്. ക്യൂബിക് യൂണിറ്റ്സ് ഇവിടെ വോള് കൺസിഡർ ചെയ്യാം. വോളിൻ്റെ ലെങ്ത് എത്രയാണ്? 10 meters. ലെങ്തിന് എല്ലെന്ന് കൊടുത്താൽ മതി. വോളിൻ്റെ ലെങ്ത് 10 meters, അത് സെൻറ്റിമീറ്ററിലാക്കണം. ബാക്കിയെല്ലാം മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കണമെങ്കിൽ 1 meter എന്ന് പറയുന്നത് 100 centimeters ആണ്. അപ്പോൾ 2 meters എന്ന് പറയുന്നത് 200 centimeters ആണ്. മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കണമെങ്കിൽ 1 meter 100 centimeters ആയതുകൊണ്ട് അതിനെ 100 × 10 ചെയ്താൽ മതി. 10 meters 100 × 10 ചെയ്യുക, അതായത് 2 0 കൊടുക്കും. അത്രയും സെൻറ്റിമീറ്റർ ലെങ്ത് കിട്ടി. ബ്രെഡ്ത്ത് അത് 24 centimeters തന്നെയാണുള്ളത്. പിന്നെ ഹൈറ്റ്, ഹൈറ്റ് 4 meters. 4 meters എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, 4 meters എന്ന് പറയാൻ എത്ര സെൻറ്റിമീറ്റർ ആണ്? എല്ലാ സെൻറ്റിമീറ്ററിലാക്കുക. മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ 100 ഇട്ടിട്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇനി എത്ര ബ്രിക്സ് ആകെ കാണണം എന്നറിയാൻ ആകെ വോളിൻ്റെ വോളിയത്തെ ഒരു ബ്രിക്കിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ബ്രിക്സ് ആകെ വേണമെന്ന് അറിയാൻ പറ്റും. ഇത് നമ്പർ ഓഫ് ബ്രിക്സ് ഈക്വൽ ടു
വോളിയം ഇതായത് ഷേപ്പിലാണ്, ക്യൂബോയിഡിൻ്റെ ഷേപ്പിലാണ് വരുന്നത്. ക്യൂബോയിഡിൻ്റെ ഷേപ്പിലാണ് വോളും ബ്രിക്സും എല്ലാം. അപ്പോൾ നമ്പർ ഓഫ് ബ്രിക്സ് കാണാൻ വോളിയം ഓഫ് വോൾ, അതായത് വോളിയം കാണാനുള്ള ഫോർമുല എന്തുവാ? എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്, അതായത് വോളിൻ്റെ ഇത് കാണുക. വോളിൻ്റെത് എത്ര വരും? വോളിൻ്റെ വോളിയം, വോളിയം ഈക്വൽ ടു എൽ ബി എച്ച് ഈക്വൽ ടു 1000 ഇൻറ്റു ബി, 24 ഇൻറ്റു 400. ഇനി വോളിയം ഓഫ് ബ്രിക്ക്, ബ്രിക്സിൻ്റെ ഇഷ്ടികയുടെ ഒരു ഇഷ്ടികയുടെ 1 brick ഈസ് ഈക്വൽ ടു എത്ര വരും? ഇത് അതെല്ലാം സെൻറ്റിമീറ്ററാണ് തന്നേക്കുന്നത്, അതുകൊണ്ട് മാറ്റണ്ട. 24 ഇൻറ്റു യൂണിറ്റ് ലാസ്റ്റ് എഴുതാം, 24 ഇൻറ്റു 12 ഇൻറ്റു 8. ദെൻ നമ്പർ ഓഫ് ബ്രിക്സ് കാണാൻ ഞാൻ പറഞ്ഞു എത്ര ഇഷ്ടികകളാകെ ബോൾ കിട്ടുന്നതിന് വേണമെന്ന് കാണാൻ, വോളിൻ്റെ വോളിയത്തെ ബ്രിക്സിൻ്റെ ഒരു ബ്രിക്സ് ഒരു ഇഷ്ടികയുടെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് വോളിൻ്റെ എന്താ വരിക? 1000 × 24 × 400 / 24 × 12 × 8. ഇവിടെ സെൻറ്റിമീറ്റർ ക്യൂബാണ് വരിക, ഇവിടെ സെൻറ്റിമീറ്റർ ക്യൂബാണ് വരിക, അത് രണ്ടും കൂടെ ക്യാൻസലായി പോവും. സെൻറ്റിമീറ്റർ ക്യൂബ് യൂണിറ്റ്, രണ്ടിടത്തും വോളിയം ആയതുകൊണ്ട് ക്യൂബിക് യൂണിറ്റ്സ് ആണ്, അതുകൊണ്ട് യൂണിറ്റ് വേണ്ട, നമ്പറല്ലേ ചോദിച്ചേക്കുന്നത്. ആ യൂണിറ്റ് രണ്ടും കൂടെ ക്യാൻസലായി പോവും. മുകളിൽ സെൻറ്റിമീറ്റർ ക്യൂബ്, താഴെ സെൻറ്റിമീറ്റർ ക്യൂബ്. നമുക്ക് നമ്പർ ഓഫ് ബ്രിക്സ് റിക്വയർഡാണ് വേണ്ടത്. 24 × 24 കട്ട് ചെയ്യുന്നു, 8 ഇതും കൂടെ 50 വരും ഇവിടെ. അപ്പോൾ 50,000-നെ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം? 12 വെച്ചിട്ട്. 50,000-നെ 12 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാമല്ലോ. ഇതിൻ്റെ ആൻസർ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ 4166.6. അങ്ങനെ മുറിച്ച് എഴുതാൻ പറ്റില്ല ബ്രിക്സ്, അതുകൊണ്ട് 4167 ബ്രിക്സാണ് നമ്മുടെ ആൻസർ. ഈ വോള് ബിൽറ്റപ്പ് ചെയ്യണമെങ്കിൽ എത്ര ബ്രിക്സ് വേണം, എത്ര നമ്പേഴ്സ് വേണം? 4167 ബ്രിക്സ് വേണം. അപ്പോൾ ഇത് ഈ കണക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ യൂണിറ്റ് എല്ലാം ഒരേ ഇതിലാക്കണം, ഒരേ അളവിലാക്കണം. മീറ്റർ സെൻറ്റിമീറ്റർ മീറ്റർ സെൻറ്റിമീറ്റർ നടക്കുക, എല്ലാം കൂടെ ഒരു യൂണിറ്റിലാക്കണം. ബ്രിക്സിൻ്റെ എല്ലാം സെൻറ്റിമീറ്ററിലാണ്, വോളിൻ്റെത് രണ്ടെണ്ണം മീറ്ററിലും ഒരെണ്ണം സെൻറ്റിമീറ്ററിലും. അപ്പോൾ എല്ലാം ഒന്ന് സെൻറ്റിമീറ്റർ ആക്കിയാൽ മതി. സെൻറ്റിമീറ്റർ ആക്കണമെങ്കിൽ 100 വെച്ച് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ എത്ര ബ്രിക്സ് നമ്പർ? ഇത് ഈ വോള് ക്യൂബോയിഡിൻ്റെ ഷേപ്പിലാണ്, ക്യൂബോയിഡിൻ്റെ വോളിയം കാണാനല്ല ഫോർമുല. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ഇൻറ്റു ഹൈറ്റ് ക്യൂബിക് യൂണിറ്റ്സ്, യൂണിറ്റ്സ് പ്രധാനമാണ്. പിന്നെ എ വോൾ ഓഫ് ലെങ്ത് 10 meter ടു ബി ബിൽറ്റപ്പ്, ഞാൻ ഓപ്പൺ ഗ്രൗണ്ട്. ഹൈറ്റ് 4 meter, തിക്നെസ് 24 cm. ഈ വോൾ ബിൽറ്റപ്പ് ചെയ്യുന്നതിനുള്ള ബ്രിക്സ്, അതിൻ്റെ ബ്രിക്കിൻ്റെ ഡയമെൻഷൻ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ഇൻറ്റു ഹൈറ്റ് എല്ലാം സെൻറ്റിമീറ്ററിലാണ്. ഈ വോളിയം കാണാൻ വേണ്ടി, അതായത് ക്യൂബോയിഡ് ഷേപ്പിലാണ് ബ്രിക്കും അതെ വോളും അതെ. അപ്പോൾ നമ്പർ ഓഫ് ബ്രിക്സ് റിക്വയർഡ് കാണണമെങ്കിൽ ആദ്യം വോളിൻ്റെ വോളിയം കാണുക, പിന്നെ ബ്രിക്സിൻ്റെ ഒരു ഇഷ്ടികയുടെ വോളിയം കാണുക, എന്നിട്ട് ആകെയുള്ള വോളിൻ്റെ വോളിയത്തെ ഒരു ഇഷ്ടികയുടെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 4166.6 കിട്ടി, 0.66 ഇറക്കറിഞ്ഞാണ്. അപ്പോൾ 4167 ബ്രിക്സാണ് നമുക്കിവിടെ ചെയ്യാൻ വേണ്ടത്.
നിങ്ങൾക്ക് ഈ ക്ലാസ് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഫോർമുലാസ് എല്ലാം ബൈഹാർട്ടായാലും നമുക്ക് ആ മെത്തേഡ് പഠിച്ചാൽ മതി. എങ്ങനെയാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ എത്തിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഇതിൽ അന്നേരം ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.